ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെ ജോലികളെക്കുറിച്ചും നിങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വെൽക്കം ടു ജെ എഫ് ടി ചാനൽ കേരള സർക്കാരിൻ്റെ മലബാർ ദേവസ്വം ബോർഡിലേക്ക് ഏത് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം കോൺഫിഡൻ്റൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത് ഇത് മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം ശമ്പള സ്കേയിലിനോടൊപ്പം നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയാണ് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം പന്ത്രണ്ടാം ക്ലാസ് സയൻസ് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല കോമേഴ്സ് ആയാലും കുഴപ്പമില്ല പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയും അതിനോടൊപ്പം തന്നെ ടൈപ്പിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം മലയാളം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷും ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കുറിച്ച് നല്ലതുപോലെ പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം അത് കെ ജി ടിയുടെ കോഴ്സ് പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഷോർട്ട് ഹാൻഡ് ലോവറൊക്കെ ഇംഗ്ലീഷും മലയാളമൊക്കെ പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയും ഈ കെ ജി റ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കോൺഫിഡൻറ്റൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത് കേരള ദേവസ്വം ബോർഡിൻ്റെ ആണ് ഇതിനകത്ത് ഹിന്ദു കാറ്റഗറിയിൽ പെടുന്നവർക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുന്നത് മറ്റ് വിഭാഗത്തിൽ പെടുന്നവർക്കൊന്നും അപേക്ഷിക്കാൻ പറ്റത്തില്ല ഹിന്ദു കാറ്റഗറിയിൽ പെടുന്ന ഏതൊരു യോഗ്യതരായിട്ടുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് വേണ്ടുന്ന പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് വർഷത്തിൻ്റെയും ഡേറ്റിൻ്റെയും പ്രായം വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്ന് വരെ ഇടയിലുള്ള കാലഘട്ടമുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ തസ്സിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഫീസ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ മറ്റു ഓൺലൈൻ ഫെസിലിറ്റീസ് മുഖേനയൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീസ് അടയ്ക്കാവുന്നതാണ് ഇത് പുരുഷന്മാർക്കുള്ള ഒഴിവാണ് സ്ത്രീകൾക്ക് ഇതിനകത്ത് ഒഴിവുകളൊന്നും വന്നിട്ടില്ല യോഗ്യരായിട്ടുള്ള യുവാക്കൾക്ക് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിലാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് പറയാം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ കയറുക ശേഷം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ ഈ ഓഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഓഗസ്റ്റ് മാസം പതിനാറിന് മുമ്പ് തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക ജോലിയുടെ ഒഴിവുകളൊക്കെ വന്നിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിലേക്കാണ് അപ്പോൾ മലബാർ ആ ഭാഗങ്ങളിലേക്കായിരിക്കും ഇതിൻ്റെ ജോലിയുടെ നിയമനം നടക്കുന്നത് ഒരു ഒഴിവാണ് കേരള സർക്കാരിൻ്റെ ജോലിയാണ് ഇപ്പോൾ യോഗ്യരായിട്ടുള്ളവരൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക ഈ ജോലിയുടെ ഒക്കെ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗവൺമെൻറ് ജോലി ദേവസ്വം ബോർഡിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇൻഫർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തരും ഈ ജോബിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതിരിക്കരുത് തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്